ഗ്ലാസ് നാലും തുറന്നിട്ടിട്ട് ഇതുപോലെ ഈ സെയിം രീതിയിൽ ഒരു മൈലർ ടെസ്റ്റ് ചെയ്യാവോ എന്നാണ്. അപ്പോൾ നമ്മൾ നാല് ഗ്ലാസും തുറന്നിട്ട് വിത്തൗട്ട് എ സി ഈ സെയിം റൂട്ടിൽ തന്നെ നമ്മൾ വീണ്ടും മൈലർ ടെസ്റ്റ് നടത്താൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നാല് ഗ്ലാസും വാഹനത്തിൻ്റെ നാല് ഗ്ലാസും ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഗ്ലാസ് താഴ്ത്തിയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജ് കുറയുമോ എന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ മൈലേജ് ടെസ്റ്റിൽ ഈ വാഹനം 15 കിലോമീറ്റർ എ സി ഇട്ട് ഓടിക്കുവാനായിട്ട് 920 ml പെട്രോൾ വേണ്ടി വന്നു. എന്നാൽ എ സി ഇടാതെയുള്ള മൈലേജ് ടെസ്റ്റ് ചെയ്തപ്പോൾ 870 ml പെട്രോളാണ് ചിലവായത്. അപ്പോൾ എ സി ഇട്ട് ഓടിച്ചപ്പോൾ 50 ml പെട്രോളാണ് കൂടുതൽ വന്നത്. ഈ രണ്ട് വീഡിയോ ചെയ്തപ്പോഴും കമൻറ്റ് ബോക്സിൽ ആൾക്കാർ ഇങ്ങനെയാണ് ചോദിച്ചത്, ഗ്ലാസ് നാലും തുറന്നിട്ടിട്ട് ഇതുപോലെ ഈ സെയിം രീതിയിൽ ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്യാവോ എന്നാണ്. അപ്പോൾ നമ്മൾ നാല് ഗ്ലാസും തുറന്നിട്ട് വിത്തൗട്ട് എ സി ഈ സെയിം റൂട്ടിൽ തന്നെ നമ്മൾ വീണ്ടും മൈലേജ് ടെസ്റ്റ് നടത്താൻ പോവുകയാണ്. വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്ക് ഫുള്ളായിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ വാഹനം പെട്രോൾ ഇല്ലാത്ത അവസ്ഥയിലാണ്, അതായത് വാഹനം ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. ഓക്കെ, നമ്മൾ വാഹനത്തിൻ്റെ പെട്രോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 5 ലിറ്റർ പെട്രോൾ ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ജാറ് ഫുള്ള് നിറച്ച് പെട്രോൾ ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ മൈലേജ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്ത് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണിക്കാത്തതിൻ്റെ കാര്യം വെറുതെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ആ വിഷ്വല് കാണിക്കാത്തത്. ഓക്കെ, എന്നാൽ നമുക്ക് വാഹനത്തിൻ്റെ 4 ഗ്ലാസും ഓപ്പൺ ചെയ്തിടാം. പിറകിലത്തെ ഗ്ലാസ് പവർ വിൻഡോ അല്ല, അപ്പുറത്തും തുറന്നിടാം. ഓക്കെ, അങ്ങനെ നമ്മൾ വാഹനത്തിൻ്റെ 4 ഗ്ലാസും ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ടെസ്റ്റ് നടത്തി നോക്കാം. അതായത് 15 കിലോമീറ്റർ ഓടാനായിട്ട് ഈ വാഹനത്തിന് എത്ര ML പെട്രോൾ, എത്ര ലിറ്റർ പെട്രോൾ വേണമെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതിനായിട്ട് 7.5 കിലോമീറ്റർ നമ്മൾ പോയതിന് ശേഷം അവിടുന്ന് നേരെ തിരിച്ച് 7.5 കിലോമീറ്റർ തന്നെ തിരിച്ച് അത് പോയ വഴി തന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ 7.5 ഉം 7.5 ഉം 15 കിലോമീറ്റർ ആയല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ വന്നിട്ട് പെട്രോൾ ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളും കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലേക്ക് വന്നതിന് ശേഷം കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പെട്രോൾ ഊറ്റിയെടുത്തിട്ട് എത്രത്തോളം പെട്രോൾ ചിലവായി എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എ സി ഇടാതെ മൈലേജ് ടെസ്റ്റ് ചെയ്തപ്പോൾ 870 ml ആണ് കിട്ടിയത്. എ സി ഇട്ട് മൈലേജ് ടെസ്റ്റ് ചെയ്തപ്പോൾ 920 ml ആണ് കിട്ടിയത്. അപ്പോൾ ഗ്ലാസ് നാലും താഴ്ത്തിയിട്ടിട്ട് എത്രത്തോളം പെട്രോൾ ചിലവാകുമെന്ന് നമുക്ക് കണ്ടുപിടിച്ചാലോ. ഓക്കെ, നമുക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ട്രിപ്പ് മീറ്റർ 0 ആകാൻ പോവുകയാണ്. ഓക്കെ, ട്രിപ്പ് മീറ്റർ 0 ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വാഹനം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്കിനി നേരെ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാം. അതായത് 7.5 കിലോമീറ്റർ പോയിട്ട് ആ സെയിം വഴി തന്നെ തിരിച്ച് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ 7.5 ഉം 7.5 ഉം 15 കിലോമീറ്റർ ആയല്ലോ. ഓക്കെ, നമുക്ക് ജേണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് ഞാൻ അടുത്ത വീഷ്വൽ കാണിച്ചു തരാം. 1.8 കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മാക്സിമം 5th ഗിയറിൽ ഓടിക്കാനായിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത്. 40 to 50, 60 ആ ഒരു റേഞ്ചിലാണ് ഓടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ 7.1 കിലോമീറ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ആ സെയിം ആ ഒരു മഴ മോശമായ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി 7.5 കിലോമീറ്റർ ആയി കഴിയുമ്പോൾ നമ്മൾ വാഹനം തിരിച്ച് നേരെ വീട്ടിലേക്ക് ഈ വന്ന വഴി തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ 7.5 കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഈ വന്ന വഴി തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ 7.5 ഉം 7.5 ഉം 15 കിലോമീറ്റർ ആവുമല്ലോ. ഗ്ലാസ് നാലും തുറന്നിട്ടുള്ള മൈലേജ് ടെസ്റ്റ് ആണ്, മറക്കണ്ട. പെട്രോൾ വാഹനത്തിൽ നിന്ന് ഊറ്റുന്ന വീഡിയോ സ്കിപ്പ് ചെയ്തതിൻ്റെ കാരണം ഇതാണ്. ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോ കുറേ തവണ പല ഇതിന് മുമ്പ് ചെയ്ത മൈലേജ് ടെസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്താത്തത്. വെറുതെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ബോർ അടിക്കണ്ടല്ലോ എന്നൊരു കാരണത്താൽ വേണ്ടി മാത്രമാണ് പെട്രോൾ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് വാഹനത്തിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് താഴ്ത്തിയിട്ട് ഓടിച്ച് മൈലേജ് കുറയും എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. കമൻറ്റ് ബോക്സിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ഗ്ലാസ് തുറന്നിട്ട് കഴിയുമ്പോൾ നമ്മുടെ വാഹനത്തിനുള്ളിലൂടെ എയർ പാസേജ് വരുമല്ലോ. അപ്പോൾ ഈ എയർ പാസേജ് നമ്മുടെ ഈ ഒരു പുറകിലത്തെ ഡിക്കിയിലെ ഗ്ലാസിൽ വന്ന് തട്ടി അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതായത് നമ്മുടെ വണ്ടി മൂവ് ആവാനായിട്ട് ഒരു കുറച്ച് ഫോഴ്സ് കൂടെ കൊടുക്കേണ്ടി വരും. ഈ എയർ വന്ന് ഈ ഒരു പുറകിലത്തെ ഡിക്കിയിലെ ഗ്ലാസിൽ വന്ന് തട്ടുന്നത് കൊണ്ട് നമ്മുടെ വാഹനത്തിന് മുമ്പോട്ട് പോകാനായിട്ട് അല്പം പവർ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഗ്ലാസ് താഴ്ത്തിയിട്ടാൽ മൈലേജ് കുറയുമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഗ്ലാസ് താഴ്ത്തിയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജ് കുറയുമോ എന്നത്. അങ്ങനെ 15.1 കിലോമീറ്റർ ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വാഹനത്തിൻ്റെ പെട്രോൾ ഫുള്ളായിട്ട് ഡ്രെയിൻ ആയിട്ട് എത്രത്തോളം പെട്രോൾ ചിലവായി എന്ന് കണ്ടുപിടിക്കാം. പെട്രോൾ എങ്ങനെയാണ് ഡ്രെയിൻ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി ആ ഒരു വിഷയമായിരിക്കും നിങ്ങൾ അടുത്ത കാണാൻ പോകുന്നത്, പെട്രോൾ ഊറ്റിക്കൊണ്ടിരിക്കുന്ന വിഷയം. ഓക്കെ, പെട്രോൾ ഊറ്റുന്ന സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു. ഇനി നമുക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ ജാറിനുള്ളിലേക്ക് പെട്രോൾ വന്ന് വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ജാറിലേക്ക് വന്ന് വീഴുന്ന പെട്രോൾ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നോ അപ്പോൾ നമ്മുടെ ആ ഒരു പെട്രോൾ ടാങ്കിൽ, കാറിൻ്റെ പെട്രോൾ ടാങ്കിലെ പെട്രോൾ ഫുള്ള് നമ്മൾ വറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്ന് വീഴുന്ന പെട്രോളിൽ നമ്മൾ 5 ലിറ്റർ, ഈ ഒരു ജാറ് ഫുള്ള് 5 ലിറ്റർ ഉണ്ടായിരുന്നു. ഈ ഒരു ജാറ് ഫുള്ള് നിറച്ച് പെട്രോൾ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്താണ് മൈലേജ് ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ ഈ ഒരു ജാറിനി എത്രത്തോളം നിറഞ്ഞു, ഇനി ആ ജാറിൽ എത്രത്തോളം മിച്ചം വന്നു, അതായത് എത്രത്തോളം പെട്രോൾ ചിലവായി എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള മൈലേജ് ടെസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്കെന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ ഫുള്ളായിട്ട് ഡ്രെയിൻ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതായത് ഈ ജാറ് നിറഞ്ഞ് പെട്രോൾ കംപ്ലീറ്റ് ആയിട്ട് നിറയുവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ പെട്രോളിൻ്റെ വരവ് കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ജാറ് നിറയാനായിട്ട് എത്രത്തോളം പെട്രോൾ ഉണ്ടെന്ന് പെട്രോൾ വേണമെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 15 കിലോമീറ്റർ ഗ്ലാസ് തുറന്നിട്ട് ഓടിച്ചതിന് എത്രത്തോളം പെട്രോൾ ചിലവായി എന്ന് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നമുക്ക് 15 കിലോമീറ്റർ AC ഇട്ട് ഓടിച്ചപ്പോൾ കിട്ടിയ പെട്രോളിൻ്റെ അളവുമായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കുന്നതാണോ AC ഇട്ട് ഓടിക്കുന്നതാണോ ലാഭകരം എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഈ ജാറ് നേരെ അളക്കുന്ന സെക്ഷനിലേക്ക് കൊണ്ടുപോകാം. 500 ml മെഷറിംഗ് കപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നമ്മളിനി ഈ ജാറ് നിറയ്ക്കുവാനായിട്ട് പോവുകയാണ്. നിറയ്ക്കുവാനായിട്ട് എത്രത്തോളം പെട്രോൾ വേണമെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ 1 ലിറ്റർ പെട്രോൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 500 ml മെഷറിംഗ് കപ്പും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മെഷറിംഗ് കപ്പിലേക്ക് നമ്മൾ 500 ml പെട്രോൾ എടുത്തതിന് ശേഷം ഈ ഒരു ജാറിലേക്ക് നിറയ്ക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, കറക്റ്റ് 500 ml പെട്രോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പെട്രോൾ ഇനി ഈ ജാറിലേക്ക് നിറയ്ക്കാൻ നോക്കാം. ഈ ജാറ് ഈ ഒരു 500 ml പെട്രോളിൽ കംപ്ലീറ്റ് ആയിട്ട് നിറയുവാണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാം ഗ്ലാസ് താഴ്ത്തി 15 കിലോമീറ്റർ ഓടിക്കുന്നതിന് 500 ml പെട്രോൾ മതിയെന്ന്. ഇനി അഥവാ 500 ml ഒഴിച്ചിട്ട് ഈ ഒരു ജാർ നിറഞ്ഞില്ലെങ്കിൽ നമുക്ക് വീണ്ടും 500 ml അളന്നിട്ട് അത് ഒഴിച്ചിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ, ഈ ഒരു മെഷറിംഗ് കപ്പിൽ മിച്ചം എത്രത്തോളം പെട്രോൾ വന്നോ അതും ഇതും തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജാറ് നിറയാനായിട്ടുള്ള നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പെട്രോളിൻ്റെ അളവ് ലഭിക്കും. ഓക്കെ, നമ്മൾ മെഷറിംഗ് കപ്പിൽ അളന്നെടുത്ത 500 ml പെട്രോൾ നമ്മൾ ഈ ജാറിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. പക്ഷേ 500 ml ഒഴിച്ചിട്ടും ജാറ് ഇനിയും നിറയാനുണ്ട്. അതെ, ഈ ഒരു ഇത്രയും പോർഷനും കൂടെ ജാറ് നിറയാനുണ്ട്. അപ്പം നമ്മൾ വീണ്ടും 500 ml ഈ ഒരു മെഷറിംഗ് കപ്പിലേക്ക് അളന്നിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ വീണ്ടും 500 ml മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തിട്ടുണ്ട്. നമ്മളിനി അത് വീണ്ടും ഈ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ ജാറ് നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജാറ് നിറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഞാനിതെല്ലാം വ്യക്തമായിട്ട് സൂം ചെയ്ത് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ വാഹനത്തിലേക്ക് മൈലേജ് ടെസ്റ്റിന് മുമ്പ് 5 ഈ ഒരു ജാറിൽ ഇത്രത്തോളം, ഈ ഒരു വാവട്ടം വരെ കണ്ടോ, ഈ ഒരു വാവട്ടം വരെ കറക്റ്റ് ആയിട്ടുള്ള പെട്രോൾ ആണ് ഒഴിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മൈലേജ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രത്തോളം മിച്ചം വന്നിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം 500 ml ഒഴിച്ചിട്ട് നിറഞ്ഞില്ല, വീണ്ടും 500 ml ഒഴിക്കാൻ വേണ്ടി നിറഞ്ഞപ്പോൾ അതിൻ്റെ ഇത്രത്തോളം മിച്ചം വന്നു. അപ്പോഴും അത് കറക്റ്റായിട്ട് നമ്മൾ ആ ലെവൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പെട്രോളിൻ്റെ മിച്ചം വന്ന പെട്രോളിൻ്റെ ഈ ഒരു മെഷറിംഗ് കപ്പിൽ മിച്ചം വന്നിരിക്കുന്ന പെട്രോളിൻ്റെ അളവെന്ന് പറയുന്നത് 50, 60, 70, 80 ml പെട്രോൾ ആണ് നമുക്ക് മിച്ചം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് 4 തുറന്നിട്ട് 15 കിലോമീറ്റർ ഈ വാഹനം ഓടിക്കുവാനായിട്ട് 920 ml പെട്രോളാണ് വേണ്ടത്. അപ്പോൾ ഗ്ലാസ് തുറന്നിട്ട് AC ഇടാതെ ഓടിച്ചു കഴിഞ്ഞാലും 920 ml പെട്രോൾ വേണം, AC ഇട്ട് ഓടിച്ചു കഴിഞ്ഞാലും 920 ml പെട്രോൾ വേണം. എങ്ങനെ? 15 കിലോമീറ്റർ ഓടാൻ. അപ്പം ഏറ്റവും ലാഭം ഏതാ? ഗ്ലാസ് പൊക്കിയിട്ട് AC ഇട്ട് ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലത്.